സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നാം പല വിധത്തിലും മുറിവേറ്റവരായി നീറുകയാണ്. ദേഹിയിലും ദേഹത്തിലും ദേശത്തിലും പക്ഷപാതങ്ങളുടെയും പക്ഷവാദങ്ങളുടെയും കരിമ്പുക മൂടുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ ധ്രുവീകരണങ്ങൾ, മൺമറഞ്ഞുപോയ സ്പർദ്ധകളും ചരിത്രവായനകളും പൊടിതട്ടിയെടുത്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെതിരായി അണിനിരക്കുകയാണ് ഇന്ന്. ആഴത്തിൽ വേരോടിയിരിക്കുന്നു ദേശമേനിയിലെ ഈ മുറിവ്, മൗണ്ടിങ് മെജോറിറ്റേറിയനിസം ആൻഡ് പൊളിറ്റിക്കൽ പോളറൈസേഷൻ. പുകകൾ കെട്ടടങ്ങാൻ ആരും അനുവദിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ റിലീസായ കുരുതി എന്നൊരു ചിത്രം ഇങ്ങനെ വെറുപ്പിൻ്റെയും മുൻവിധികളുടെയും വിഭാഗീയതയുടെയും നാൾവഴികളും നടവഴികളും ഇടവഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ മൂസാക്ക എന്ന കഥാപാത്രം നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതല്ല, സഹോദരൻ സഹോദരനെ കൊല ചെയ്തെടുത്താണ് മനുഷ്യൻ്റെ ആദിപാപം വിരിയുന്നത് എന്ന്. പിശാചിൻ്റെ അസൂയയാൽ തിന്മ കടന്നു വരുന്നു. ജ്ഞാനം 2:24, റോമർ 25:12. ആഴമില്ലാത്ത സ്വയം പര്യാപ്തതയുടെയും ആഴമുള്ള ദൈവനിഷേധത്തിൻ്റെയും ഒരു മധുരക്കനി അവൻ വെച്ചു നീട്ടി. ഒരു പിഴ, ആദിപിഴ, പിന്നെ പിഴകൾ ഒരു ശീലമായി. അങ്ങനെ മനുഷ്യൻ അടിവെച്ച് അടിവെച്ച് തിന്മയിൽ അടിയുറപ്പിച്ചു. അങ്ങനെ ആദിപാപം ചെയ്തികളിൽ ഫലമണിയാൻ തുടങ്ങി. നല്ല കനപ്പെട്ട ഫലങ്ങൾ സഹോദരൻ്റെ ചുടുചോര ചീറുമ്പോൾ. വിദ്വേഷം സകല അശുദ്ധികളുടെയും കയ്പ് വേരാണ്, ഹെബ്രായർ 12. സമാനമായ അടിയൊഴുക്കുകൾ പ്രതിപാദിക്കുന്ന ദ മൗറിറ്റാനിയൻ എന്നൊരു ചിത്രവുമുണ്ട്. അന്യായമായ തടങ്കലിൽ നിന്ന് മോചിതനാകുമ്പോൾ അതിലെ കഥാനായകൻ നടത്തുന്ന ഒരു പ്രഖ്യാപനവുമുണ്ട്. അറബിയിൽ ക്ഷമയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഒരേ വാക്കാണ്. അതിനാൽ ഞാനിപ്പോൾ സ്വതന്ത്രനായി, കാരണം എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ മഹോത്സവം ആഘോഷിക്കുമ്പോൾ ഈ വിഷയം തന്നെ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. സർവസ്വാതന്ത്ര്യത്തോടും കൂടെ ദൈവസന്നിധിയിൽ എത്തിയവളാണ് പരിശുദ്ധയമ്മ, പിശാചിൻ്റെ തല തകർത്തവൾ. വിദ്വേഷത്തെയും അസൂയയെയും പിശാചിൻ്റെ തിന്മകൾ, ഡയബോളിക്കൽ സിൻസ് എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ വിശേഷിപ്പിച്ചത്. സുവിശേഷത്തിൻ്റെ പ്രാരംഭ വിളംബരം, പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് വിളിക്കപ്പെടുന്ന 3:15 നമ്മിൽ നീരസം കുത്തിവെച്ച് ഊട്ടി വളർത്തി തിന്മയുടെ വടവൃക്ഷങ്ങളെ പാലിക്കുന്ന നരകപ്രഭുവിൻ്റെ തല അവൾ തകർക്കും എന്ന് മുന്നറിയിച്ചിട്ടുണ്ട്. തൻ്റെ പുത്രനോടൊപ്പം സദാ കൈചേർത്ത് പിടിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യക, അവൻ പോകുന്നിടത്തെല്ലാം അമ്മയുമുണ്ട്. സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ച റോബർട്ട് ബൈഡൻ പവൽ സ്കൗട്ടുകൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രധാന നിർദ്ദേശമുണ്ട്. എവിടെ എത്തിയാലും അവിടെ മുൻപത്തേക്കാൾ മനോഹരമാക്കിയിട്ട് വേണം മടങ്ങാൻ എന്നൊരു ചിന്ത. ലിവ് ഇറ്റ് ബെറ്റർ ദാൻ യു ഫൗണ്ട് ഇറ്റ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ഉത്ഥാനവും ഇപ്രകാരം നമ്മെ ആഴത്തിൽ തൊടുന്ന സന്ദർഭങ്ങളാണ്. തൊടുന്നു എന്ന് മാത്രമല്ല, അവൻ തൊട്ടതിൽ പിന്നെ നാം അതീവ സൗന്ദര്യം പേറുന്നവരുമായി. ഇന്നലെ നാം കണ്ടതുപോലെ കല്ലിൽ നിന്ന് പോലും അവന് സ്തുതി ഉയർത്താനാകും. അവൻ തൊട്ടതെല്ലാം രൂപാന്തരം പ്രാപിക്കുന്നു. പരിശുദ്ധ കന്യക അതിൻ്റെ ഏറ്റവും പരിപൂർണമായ ദൃഷ്ടാന്തമാണ്. അവൾ ദൈവത്തിന് മുൻപിൽ പരിമിതികളില്ലാതെ, ഒന്നും പിടിച്ചു വയ്ക്കാതെ സമ്മതം മൂളി, ഫിയാത്ത്. അതുകൊണ്ട് മാത്രമാണ് ദൈവത്തിന് അന്നുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സമൃദ്ധിയായി തൻ്റെ സൃഷ്ടിയിലേക്ക് ആഴ്ന്നിറങ്ങാനായത്, മനുഷ്യാവതാരം എന്ന പരമമായ അത്ഭുതം വഴിയായി. അവളുടെ സമൂലമായ സമർപ്പണം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപാടിലേക്ക് വഴി തുറന്നു. തൻ്റെ ശരീരം ജീർണിക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന് ക്രിസ്തുനാഥൻ്റെ സ്വരത്തിൽ ഇന്നലെ സങ്കീർത്തനം 16 പാടുകയായിരുന്നു. ഇന്ന് 1 Corinthians 15 ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്വർഗാരോപണം എന്ന തിരുനാൾ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ നമ്മളും ശരീരത്തോടെ ഉയർപ്പിക്കപ്പെടും എന്ന സത്യത്തിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ഉയർപ്പിൻ്റെ അനുഭവം തന്നെയാണ്. 1950 12 പിയൂസ് പാപ്പ ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുമ്പോൾ പുതിയ സിദ്ധാന്തങ്ങളൊന്നുമല്ല പാപ്പ സൃഷ്ടിച്ചത്, സഭയിലെ വളരെ പൗരാണികമായ ഒരു വിശ്വാസ സത്യത്തെ ആധികാരികമായി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വിരോധാഭാസത്തിലേക്കും ഈ തിരുനാൾ വിരൽ ചൂണ്ടുന്നു. നാം ദ്രവ്യാഗ്രഹങ്ങൾ തേർവാഴുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. മെറ്റീരിയലിസം, ദ്രവ്യം തന്നെയായ ശരീരത്തിൻ്റെ സുഖങ്ങളിൽ നാം മുഴുകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ശരീരത്തിൻ്റെ അന്തസ്സ് കാണാതെയും പോകുന്നു.
ദ്രവ്യത്തെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ മാത്രം കാണുന്ന ഒരു ആധ്യാത്മികതയല്ല ക്രിസ്തീയത. ആത്മാവും ദ്രവ്യവും ചേർന്ന്, അതായത് മനുഷ്യശരീരം എങ്ങനെ ഉദ്ധാനശോഭയിൽ വിളങ്ങുന്നു എന്നതാണ് അത് പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നതും ആഘോഷിക്കുന്നതും. ഇന്ന് 1 കൊരിന്ത്യസ് 15 മണ്ണെന്ന ദ്രവ്യത്താൽ നമ്മുടെ പിതാവായ ആദാമിനെയും ആ മണ്ണിനെ ജീവിപ്പിക്കുന്ന രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിനെയും ശ്ലീഹ വിവരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ ജോഷുവയുടെ പുസ്തകത്തിലും നാം അത് കാണുന്നുണ്ട്. ദേശവും പരദേശവും എന്ന വേർതിരിവുകളിലൂടെ ദേശമെന്ന മണ്ണിൽ ആഴ്ന്ന് ജീവിക്കുമ്പോഴും മറക്കരുത്, മണ്ണ് ദൈവത്തിൻ്റേതാണ്. നമ്മുടെ മണ്മയമായ ശരീരം ദൈവത്തിൻ്റെ വാസഗേഹമാണെന്നും പരിശുദ്ധാത്മപൂരിതമാണെന്നും. ശരീരത്തിൻ്റെ ആത്മീയ വിജയമാണ് ഈ തിരുനാൾ. ശരീരം രൂപാന്തരീകരണം പ്രാപിക്കുന്നു. ജോഷുവയിൽ നാം കണ്ടുവരുന്ന വാഗ്ദാന പേടകത്തിനും ഇവിടെ ഒരു പ്രസക്തിയുണ്ട്. ജോർദാൻ കടന്നപ്പോൾ, പഴയ ജീവിത വഴിത്താര നാം പിന്നിട്ട് വരുമ്പോൾ, ദൈവം തൻ്റെ വാഗ്ദാനത്തിൻ്റെ സുനിശ്ചിതമായ ഉറപ്പുമായി വാഗ്ദാന പേടകമായി നമ്മുടെ കാൽ നനയാതെ നമ്മെ കടത്തി. നാം ദൈവത്തിൻ്റെ ചാരയായിരുന്നു അന്ന്. ഇന്ന് ഈ തിരുനാളിൽ ഒരു വായന തന്നെയായ 1 ദിനവൃത്താന്തം 15 പിന്നെ ഈ വാഗ്ദാന പേടകത്തെ നാം കണ്ടെത്തുന്നുണ്ട്. ദാവീദ് അത് സാഘോഷം തിരിച്ചുകൊണ്ടുവരുന്ന ഭാഗത്ത്. പിന്നീട് രാജാക്കന്മാരുടെ കാലത്ത് അത് ബൃഹത്തായ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ജനത്തിൻ്റെ നോട്ടവും ഹൃദയവും ക്രമേണ ആ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അടർന്നു പോവുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകലും തോറും. പിന്നീട് അത് അന്യാധീനപ്പെടുന്നുണ്ട്, ദേവാലയം തകർക്കപ്പെടുമ്പോൾ. പിന്നെ ഈ ഭൂമിയിൽ ആരും ആ വാഗ്ദത്ത പേടകം കണ്ടെത്തിയിട്ടില്ല. എങ്കിലും യോഹന്നാൻ അത് കാണുന്നുണ്ട്, വെളിപാട് 11:19. പക്ഷേ അത് സ്വർഗത്തിലാണെന്ന് മാത്രം, മനുഷ്യനിർമ്മിതമല്ലാത്ത ദേവാലയത്തിൽ. ആ ഉന്നത വാനത്തിൽ തന്നെയാണ് അവൻ അന്ന് വലിയൊരടയാളം കാണുന്നത്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവൾ പ്രസവ വേദനയാൽ അലറി, അവളുടെ കുഞ്ഞിനെ വിഴുങ്ങാൻ നരകസർപ്പം പാഞ്ഞെടുക്കുന്നു. നമുക്കായി പിറന്നിരിക്കുന്ന ആ കുഞ്ഞിനെ തന്നെ, കുഞ്ഞുങ്ങളെപ്പോലെയാകാൻ നമ്മളോട് ഇന്നലെ പറഞ്ഞ നമ്മുടെ കുഞ്ഞു ദൈവം ആ കുഞ്ഞിനെ വിഴുങ്ങാനാകുമെന്ന് സർപ്പം കരുതുകയാണ്. പക്ഷേ അവൻ അതിൻ്റെ തല തകർക്കും. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ആ കുഞ്ഞ്. ചിറക് വിടർത്തി ഉയരുന്നു അവൻ്റെ അമ്മ. മതപീഡനങ്ങളുടെ കാലഘട്ടത്തിൽ ശ്ലീഹ ഈ ദർശനം കുറിക്കുമ്പോൾ അത് തിരുസഭയുടെ തന്നെ അടയാളമായി പൊതുവെ മനസ്സിലാക്കാം. എന്നാൽ സമ്പൂർണമായ അർത്ഥത്തിൽ, ഫുള്ളർ സെൻസ്, അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടയാളമാണെന്ന് തിരുസഭ വ്യാഖ്യാനിക്കുന്നുണ്ട്. വിശുദ്ധ 10 പീയൂസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, അവൾ പ്രസവിക്കുന്നത് നമ്മെ തന്നെയാണ്. കാരണം തൻ്റെ പുത്രനെ അവൾ പ്രസവിച്ചു കഴിഞ്ഞു. അവൾ മഹത്വമണിഞ്ഞ് സ്വർഗത്തിലിരിക്കുന്നത് ശ്ലീഹ കണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് അവൾ ഗർഭക്ലേശത്താൽ നിലവിളിക്കുകയാണ്. വേദനയുടെയും നിരാശയുടെയും നിലവിളിയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്ന നിവേദനങ്ങളും മാധ്യസ്ഥ പ്രാർത്ഥനകളുമാണത്. അവൾ സഹരക്ഷകയെന്നും കൃപകളുടെ വിതരണക്കാരി എന്ന് വിളിക്കപ്പെടുന്നതും അതിനാലാണ്. കോറിഡൻട്രിക്സ് മെഡിയാട്രിക്സ്. അവൾ ക്രിസ്തുവിൻ്റെയും അമ്മയാണ്, തിരുസഭയുടെയും. അതിനാൽ അവളുടെ കർമ്മവും നിയോഗങ്ങളും തിരുസഭയുടേതു കൂടിയാണ്. അവളെവിടെ എത്തിയോ നമ്മളും അവിടെ എത്തിച്ചേരും, അവളെപ്പോലെ വിശ്വാസം കാത്താൽ. അവൾ എന്നും നാഥൻ്റെ വലതുവശത്താണ്. ഇന്ന് സങ്കീർത്തനം 45 പറയും പോലെ, അഴകാർന്ന രാജൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ഓഫീർ സ്വർണമണിഞ്ഞ മഹാറാണി. ആ സങ്കീർത്തനം യഹൂദ രാജാക്കന്മാരുടെ വിവാഹഗീതമാണ്. സർവാലങ്കൃതയായി എഴുന്നള്ളുന്ന പ്രതിശ്രുത വധു രാജകുമാരി കണ്ണുകളുയർത്തി നോക്കുമ്പോൾ വരനായ രാജാവിൻ്റെ വലതുവശത്ത് രാജമാതാവിനെ കാണാം. കെബീറ പരിശുദ്ധ കന്യക എന്ന രാജമാതാവ്. സോളമൻ തൻ്റെ അമ്മയായ ബത്ഷബയോട് പറഞ്ഞതുപോലെ നാഥൻ അവരോടും പറയുന്നു, അമ്മ ആവശ്യപ്പെടുന്നതൊന്നും എനിക്ക് നിഷേധിക്കാനാവില്ല. തിരുസഭയെന്ന മണവാട്ടി അങ്ങനെ ആ രാജമാതാവിനെ പോലെ വിളങ്ങണം എന്നാണ് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. അതൊരു വിവാഹ ഒരുക്കത്തിൻ്റെ സങ്കീർത്തനവുമാണല്ലോ. തൻ്റെ പുത്രൻ്റെ വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്ന, എല്ലാവർക്കും ക്ഷണക്കത്തയക്കുന്ന ഒരു രാജാവിൻ്റെ ഉപമ നാഥൻ പറയുന്നുമുണ്ട്, മത്തായി 22. പിന്നെ 25:6 ഈ സൂചന കാണാം. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ ഒരുക്കമില്ലാതെ നടന്നു. ഇന്ന് ഇവിടെ ദ്രവ്യാവേശിതമായ ലോകത്ത് ആത്മാവിനെ മറന്ന് നാം ജീവിച്ചാൽ, ഒരുക്കമില്ലാതായാൽ നാം ഈ വിവാഹ വിരുന്നിന് പ്രവേശിക്കുമോ? കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ പ്രവേശിക്കുന്നവൻ ഭാഗ്യവാൻ എന്നല്ലേ? വെളിപാട് 19:7. മറിയത്തിൻ്റെ സ്വർഗാരോഹണം മറിയം മരിച്ചില്ല എന്നൊരു പ്രഖ്യാപനമല്ല. 1997 ജൂൺ 25 നൽകിയൊരു പ്രഭാഷണത്തിൽ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ഉറക്കം, ഡോർമീഷൻ, കോയിമേസിസ് എന്നൊക്കെയാണ് പുരാതനമായി ഈ തിരുനാൾ അറിയപ്പെടുന്നത്.
ഉറക്കം പോലൊരു മരണം, അത് അവൾക്ക് മാത്രമേ ലഭിക്കൂ. വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നു, തൻ്റെ പുത്രനോടുള്ള സാരൂപ്യത്താൽ അവൾ പുത്രനെ പോലെ മരണം പ്രാപിച്ചുവെന്ന്. ഉയർക്കേണ്ടതിനാണ് നാം മരിക്കേണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുമായിരുന്നു, മറിയത്തിൻ്റെ മരണം ഒരു സ്നേഹപ്രയാണമായിരുന്നു എന്ന്. ട്രാൻസ്പോർട്ട് ഓഫ് ലവ്, സ്നേഹത്തിൽ, സ്നേഹത്താൽ, സ്നേഹത്തിലൂടെ അവൾ പുത്രനോടൊപ്പം മരിച്ചു. ഇരുളും വെളിച്ചവും കൊണ്ട് കഥ പറയുന്ന കരവാജിയോ എന്ന ചിത്രകാരൻ വരച്ച ചിത്രമാണ് കന്യകയുടെ മരണം. റോമിലെ ഒരു കർമ്മലീത്ത ആശ്രമത്തിലേക്ക് വേണ്ടിയായിരുന്നു അത്. എന്നാൽ അത് വരച്ചുകൊണ്ട് വന്നപ്പോൾ സന്യാസികൾ പ്രതിഷേധിച്ചു. കാരണം മറിയത്തിൻ്റെ മരണക്കിടപ്പിന് ഒട്ടും പ്രൗഢിയുണ്ടായിരുന്നില്ല. സാധാരണ മരണം, കട്ടിലിൽ നീരുവെച്ച കാല് നീട്ടിവെച്ച് കിടക്കുന്ന പ്രായം ചെന്ന മറിയം. അരികെ ശിഷ്യന്മാരും മഗ്ദലന മറിയവും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ അവിടെ കരവാജിയോ വലിയൊരു സത്യവും വെളിവാക്കിയിട്ടുണ്ട്. ചാഞ്ഞു വരുന്ന പ്രകാശം മറിയത്തിൻ്റെ ഉദരത്തെ ശോഭിതമാക്കുന്നുണ്ട്. നമ്മളെല്ലാം സാധാരണ പോലെ മരിക്കും, സാധാരണ അവശതകളോടെ തന്നെ. എങ്കിലും അസാധാരണ മഹിമയോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മറിയത്തിൻ്റെ ഉദരഫലം തന്നെയായവൻ നമ്മുടെ പ്രത്യാശയെ ദീപ്തമാക്കുന്നുണ്ട്. നാം എങ്ങനെ ക്രിസ്തുവിനെ പേറി എന്നത് അവിടെ നിർണായകമാകും. ദൈവമാതാവിൻ്റെ വിശുദ്ധ ചിത്രങ്ങൾ അഥവാ ഐക്കണുകളെല്ലാം അവൾ ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ മറിയത്തിൻ്റെ ഉറക്കത്തിൻ്റെ ഐക്കൺസ് മാത്രം നാഥൻ തൻ്റെ ഉണ്ണിമാതാവിനെ കരങ്ങളിൽ വഹിക്കുന്നതാണ്. ഇന്നലെ നാം കണ്ടില്ലേ, നാം എല്ലാം ദൈവകുഞ്ഞുങ്ങളാണ്. ഭൂമിയിൽ നാം ദൈവത്തെ വഹിക്കുന്നു, സ്വർഗത്തിൽ അവൻ നമ്മെ വഹിക്കുന്നു. നമുക്കായി പ്രത്യേകം സജ്ജമാക്കിയ ആ സ്ഥലത്ത് എത്തുവോളം. വെളിപാട് 12:6.